ഹായ്, ഇന്ന് ഒരു ഡിഫറെന്റ് വീഡിയോ ആണ്. ഞങ്ങൾ ചെറിയ റെനോവേഷൻ ചെയ്യാൻ പോവാണ് ഇവിടെ. ആദ്യം നമുക്ക് ഈ റൂം ഒന്ന് കാണാം. ലിവിംഗ് റൂം ആണ് ഞങ്ങൾ റെനോവേറ്റ് ചെയ്യാൻ. മാത്രം ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ കണ്ടോ, ഞങ്ങളുടെ ഞാൻ ഇതിന്റെ ഒരു 360 ഡിഗ്രി കാണിച്ചു തരാമേ. സോഫ ഒക്കെ ഇതേ, രണ്ട് സോഫ ഇവിടെയുണ്ട്. ടി വി ഇവിടെയുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ലൈഡിംഗ് ഡോറും പിന്നെ ആ കാണുന്ന ക്ലോസറ്റ് ഡോസും, അതും നിങ്ങളൊന്ന് നോക്കും. ഈ റൂമിന് അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷേ നമ്മൾ ഇട്ട രീതിയിലാണ് നമുക്ക് ഈ ടിവിയും സോഫയായിട്ട് അടുത്ത് പോലെ കിടക്കുന്നത്. ഈ കാണുന്ന ഇത്രയും ഏരിയ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് ആ ക്ലോസറ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒന്നും വെക്കാനില്ല. ആ ഭാഗത്ത് എന്റർടൈൻമെന്റ് സെന്റർ വെക്കാൻ പറ്റുന്ന രീതിയിൽ ആ വാളിനെ ഞങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ പോകണം. ക്ലോസറ്റിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പോകും. ഞാൻ ഈ ക്ലോസറ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഞെട്ടരുത്, കാരണം ഇതൊരു ജങ്ക് ഏരിയ ആണ്. കാരണം കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് ഇവിടെ വെക്കാനില്ല. ടിഷ്യൂ റോൾസും കിച്ചൺ റോൾസും അങ്ങനെ കുറെ സാധനങ്ങളാണ് ഞെട്ടിപ്പോകുന്നുണ്ട്. ഞാൻ അപ്പൊ തന്നെ അടച്ചു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് സ്ലൈഡിനാൽ കുറെ ഏരിയ ഉണ്ട്, പക്ഷെ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് വെക്കാനില്ല. അപ്പൊ ഒരു ടി വി റൂമായിട്ട് ചേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങൾ കുറച്ചു കാലമായിട്ട് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾ അത് തുടങ്ങാൻ പോവാണ്, ആ റെനോവേഷൻ പരിപാടി. അപ്പൊ ഈ വർക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കോൺട്രാക്ടർ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ കോൺട്രാക്ടേഴ്സിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് സാധനം. ഇവിടെ ലേബർ എന്ന് പറയുന്നത് അവർലി ചാർജ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കോൺട്രാക്ടർ വളരെ ചീപ്പാണ്. ഞാൻ പരിചയപ്പെടുത്താൻ ആളെ. അപ്പൊ ഞാൻ ഹയർ ചെയ്ത കോൺട്രാക്ടറിനെ കാണിക്കാം കേട്ടോ. അതെ അതെ, എല്ലാ വീഡിയോയിലും വന്ന് ചളവാക്കുന്ന സെയിം കോൺട്രാക്ടറാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് റിനോവേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. റിനോവേഷൻ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഇതുവരെ പ്രത്യേകിച്ച് പണിയൊന്നും അറിഞ്ഞുകൂടാത്ത അരുൺ ഇപ്പൊ ഈ വീട് വാങ്ങിയതിന് ശേഷം ഇപ്പൊ പെയിന്റ് ചെയ്യും, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യും, എല്ലാ പണിയും സ്വന്തമായിട്ട് ചെയ്യും. ഇപ്പൊ ഇത് ഫസ്റ്റ് അല്ലേ ഈ ടൈപ്പ് റിനോവേഷൻ ആണ്, അറ്റംപ്റ്റ് ആണ്. നമ്മുടെ ഷെഡ് ഒക്കെ മാറ്റിയിട്ട് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, എന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഇപ്പത്തെ അസിസ്റ്റന്റ് ഒന്നും ഇല്ല, വലിയൊരു ടാസ്ക് അസൈൻ ചെയ്തു. ഫസ്റ്റ് ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം പൈസ നോക്കി. അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഓവറോൾ എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ വളരെ ലീസ് കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി. ഇനി ഓരോ സാധനങ്ങൾ നമ്മൾ ടാസ്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ടി വി ഇവിടെ വെക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ സോഴ്സ് വേണം. ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ല, അത് നമ്മൾ നോക്കി. തൊട്ട് അതായത് ഈ ചുമരിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും ഇല്ല, ക്ലോസറ്റ് ഉണ്ട്. ഇതിന്റെ തൊട്ട് താഴെ ബേസ്മെന്റ് ആണ്. അപ്പം ബേസ്മെന്റ് തുറന്നിട്ട് അവിടെ നിന്ന് പ്ലഗ് എടുക്കാന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോ ഭാഗ്യത്തിന് ഇതിനകത്ത് ഒരു പോയിന്റ് അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാം. അതെ അതെ, ഇതുണ്ട്. ഇവിടെ ഇവര് ഒരു പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഫേസും ന്യൂട്രലും ഗ്രൗണ്ടും ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മളിപ്പോ പണിയിലേക്ക് പോകുന്നതിന് മുന്നേ മൊത്തം ഞങ്ങൾ കണക്ക് കൂട്ടിയതും അല്ലെ വാങ്ങിച്ച സാധനം ഒക്കെ മേടിച്ചിട്ടുണ്ട്. മൊത്തം ഒരു $100 താഴെ ഇതിന്റെ ചെലവ് വരുന്നുള്ളൂ അല്ലേ. അല്ല, ഇതിപ്പോ ഞാൻ കോൺട്രാക്ടറെ വിളിച്ച് ഹയർ ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും ഒതുങ്ങില്ല. മണിക്കൂറിന് 200 ആണ് മിനിമം. 200 വർക്ക് ചെയ്യുന്ന ആളെ ഇവിടെ കിട്ടില്ല. 200 ആണ് മിനിമം. ഞാനുണ്ട്. ഫ്രീ ലേബർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്. ഇതതിൻ്റെ റിസെപ്റ്റിക്കളും ഇത് ഒരു വാൾ പ്ലേറ്റും ആണ്. അപ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇത് രണ്ടും കൂടിയിട്ട് $4 ആയിട്ടുള്ളൂ. അകത്തോട്ട് പോകുന്ന കാരണം വലിയ ഷോ ഉള്ള സാധനം ഒന്നും വാങ്ങിയിട്ടില്ല. ഒരു നോർമൽ പ്ലഗ് പോയിന്റും അതിൻ്റെ പ്ലേറ്റുമാണ്. നമുക്കിതിനി ഫിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വർക്ക് തുടങ്ങും. അങ്ങനെ പ്ലഗ് പോയിന്റ് ഞങ്ങൾ അല്ലേ കണക്ഷൻ കൊടുത്ത് ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ലൈറ്റ് കത്തിച്ച് ടെസ്റ്റ് ചെയ്യാം. ഓക്കേ, കണക്ട് ചെയ്ത് യാ. അങ്ങനെ പവർ സോഴ്സ് റെഡിയായി. വളരെ പോയി അല്ലേ. ഞാൻ രണ്ട് സ്ലോട്ട് ഇല്ലേ, രണ്ട്. ആ ഓക്കെ, രണ്ട് സ്ലോട്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സോക്കറ്റും പ്ലഗ് പോയിന്റ് ഒക്കെ റെഡിയായി. ഇനി നമ്മൾ നമ്മുടെ ഫോൾസ് വാൾ ചെയ്യാനുള്ള ഫ്രെയിം വേണം നമുക്ക്. അതിന്റെ പണി തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ എടുത്ത് കാണിച്ചു. അപ്പോൾ ഈ വുഡിന്റെ പ്ലാങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രെയിമിന് വേണ്ടി. അപ്പം 4 സൈഡ്സ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈസിലി റിമൂവബിൾ ആയിട്ടുള്ള ഫ്രെയിം ആയിട്ട് ഈ ക്ലോസറ്റ് നമ്മൾ തിരിച്ച് ഇതുപോലെ ക്ലോസറ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഈ ഫോൾസ് വാൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ, അതായത് ഇതൊന്നും ഈ സ്ട്രക്ചറിനൊന്നും ഡാമേജ് വരാത്ത രീതിയിലാണ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് പണി തുടങ്ങാം. പണിയപ്പോൾ ഏകദേശം ഒരു പാതി വഴിയായിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ ഫ്രെയിമിങ്ങിന്റെ പണി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 4 സൈഡിലും അതിനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ഫേക്ക് വാൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്ലൈവുഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു വാള് ക്രിയേറ്റ് ചെയ്യാം. വാളിന്റെ പരിപാടി ഹാഫ്
വേ ആയോ എന്ന് ചോദിച്ചാൽ ഹാഫ് വേ ആയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ബിസിയാണ്. ഹായ് പറയണ. നമ്മളെ വാളിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഉണ്ട്. ഏകദേശം ഒരു 70% വർക്ക് കഴിഞ്ഞെന്ന് പറയാം. ഈ ഒരു ബോർഡ് ഫിക്സ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ടഫായിട്ടുള്ള ജോബ്. ബാക്കി ഫിനിഷിംഗ് നമുക്ക് പയ്യെ ചെയ്യാം. അതിനുള്ള മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓൺലൈനാണ് വരുന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു. നമ്മുടെ 3D ടൈല് ഫിനിഷ് ചെയ്യാനുള്ള 3D ടൈല് വന്നിട്ടുണ്ട്. നല്ലൊരു 3D ലുക്ക് ഞാൻ കാണിച്ചു തരാം, കണ്ടോ. അപ്പം ഇത് വെച്ച് നമ്മൾ ഈ വാള് ഫിനിഷ് ചെയ്യാൻ പോവാണ്. കുറച്ച് ദിവസമായി കാത്തു വെക്കുന്ന അല്ലേ. ടൈല് വരാൻ കുറച്ച് ലേറ്റ് ആയി ഓർഡർ ചെയ്തിട്ട്. അപ്പോ നമുക്ക് പണി തുടങ്ങാം. ഇങ്ങനെയാണ് ഒരു ടൈല് വരുന്നത്. കൊള്ളാം, നല്ല നീളവും വീതി എല്ലാം ഉണ്ട്. നമുക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഇത് വരുന്നത് വരെ എങ്ങനെ ഇരിക്കും. ഒരു സൈഡ് ഞങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി മിഡിൽ ഒട്ടിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഈ വയറ് പുറത്തെടുക്കണം. പെട്ടെന്ന് കൈമാറ്റി കാണിച്ചു കൊടുത്തേ. നമ്മൾ ഈ ഒരു സെക്ഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇതിന്റെ ബാക്കിൽ വയർ വരുന്ന സ്ഥലം. അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണേ. വാളിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മോശമല്ല, കോൺട്രാക്ടർ ഏൽപ്പിച്ചിട്ടുള്ള ഉറക്കം വന്നു തുടങ്ങിയതാ. ഒമ്പതരയായി നമുക്ക്. അപ്പം ഇന്ന് രാത്രി എന്തായാലും TV ഒന്നും പിടിച്ചിരുന്നില്ല. എല്ലാം നാളെ ചെയ്യാന്നായിരിക്കുന്നു. വാളിന്റെ പണി ഏതായാലും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. ഞാനങ്ങ് അവകാശം ശരിക്കും. ഞങ്ങളതിനെ ലിവിംഗ് റൂം മേക്ക് ഓവർ കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ, ചെയ്തു വെക്കാറുണ്ടാണ്. അപ്പോൾ ഇതിന് അവിടെ ഇരുന്ന TV ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ TV ഫയർ പ്ലേസിൻ്റെ സ്ലോട്ട് വെറുതെ കിടക്കുമായിരുന്നു. അവിടെ ഒരു ഫയർ പ്ലേസ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഈ സൈഡിൽ ഞങ്ങൾ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ 3 തട്ടിയുടെ മുന്നേ ഉണ്ടായിരുന്നു, പിക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഞാനൊരു എന്താ പറയുക, ഒരു മേശ പോലത്തെ ആയിരുന്നു വിളക്ക് വെച്ചിരുന്നത്. ഇതിപ്പോൾ അരുൺ തന്നെ ചെയ്തു തന്നതാണ്. ഒരു മരം കൊണ്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുകളിൽ വിളക്കൊക്കെ വെച്ചപ്പോ ഇപ്പൊ കുറച്ചുകൂടി സ്ഥലം കിട്ടിയതുപോലെ എനിക്കും അരുണും ഫീൽ ചെയ്യുന്നു. നന്നായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ $100 ബഡ്ജറ്റ് ഇട്ടിട്ടായിരുന്നു പണി തുടങ്ങിയത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ടൈലിന് മാത്രമായിട്ട് $80, $160 നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു $60 എക്സ്ട്രാ. 3D ലുക്കുള്ള ടൈലായപ്പോ ഇച്ചിരി മുകളിലോട്ട് പോയി. പിന്നെ ഒരു ഫയർ പ്ലേസും വാങ്ങി, അതിന് വേറൊരു $110 കിട്ടി. പക്ഷെ അതൊരു നല്ലൊരു വാല്യൂ ആഡ് ആണ് റൂമിന്. പിന്നെ ഈ എടുത്ത് പഴയ സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് കാരണം ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു പല എടുത്തു, ജസ്റ്റ് അതിനൊരു ഫിനിഷിംഗ് കൊടുത്തു, അവിടെ മൗണ്ട് ചെയ്തു. എളുപ്പമായിരുന്നു ചെയ്യാൻ വേണ്ടി. ഓർഡർ ചെയ്തിരുന്നു വിളക്ക് വെക്കാൻ ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തു. പക്ഷെ അത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഇത്രയും വെയിറ്റ് താങ്ങാൻ മാത്രം അതിനൊരു സ്ട്രെങ്ത് ഉണ്ടോ സംശയം. അപ്പോ അരുണ് തന്നെ ഇറങ്ങിയത്. അതെ, നല്ല വെയിറ്റ് ഉള്ള ഞാൻ താങ്ങാൻ വേണ്ടിട്ട്. കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. ഞാൻ ഒന്നുകൂടെ ഒന്ന് 360° റൂം കാണിച്ചു തരാം. ടിവിന്റെ ആ ഒരു വാള് മാത്രമല്ല, നമ്മൾ ടോട്ടൽ റൂമിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് സോഫയൊക്കെ മാറ്റിയിട്ടത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിന്റെ മുന്നേ ചെയ്യുന്നതിന് മുന്നേ ഉള്ളത് എനിക്ക് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനും പറ്റും. ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. മൊത്തത്തിൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയുക, നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനമായിരിക്കും. Once again, thank you. Bye. Thank you. Bye-bye.